केंद्र सरकार की सर्वोच्च प्राथमिकता गरीब, दलित, पीड़ित, वंचित, शोषित, आदिवासी सभी तक मूलभूत सुविधाओं को पहुंचाने की है। देश में आधुनिक इंफ्रास्ट्रक्चर के निर्माण की है। केंद्र सरकार ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദരിദ്രർക്ക്, ദളിതർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, ശോഷിതർക്ക്, ആദിവാസികൾക്ക്, മറ്റെല്ലാവർക്കും തന്നെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആധുനിക അടിസ്ഥാന വികസനങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാജപയുടെ നേതൃത്വമേ ചൽ റഹി केंद्र की एनडीए सरकार केरल के लोगों की आवश्यकताओं और आकांक्षाओं के प्रति बहुत ही संवेदनशील है। बीजेपी नेतृत्व केन्द्र एनडीए सरकार केरल जन आवश्यक अतीक्ष अच्छी संवेदनशम प्रवर्तन मोटा हमारी सरकार देश के हर गरीब को पक्का घर देने का अभियान चला रही है। प्रधानमंत्री आवास योजना के तहत केरला के गरीबों के लिए भी लगभग 2 लाख पक्के घर स्वीकृत हुए हैं। मुझे खुशी है कि इसमें से 1,30,000 से ज्यादा घर അതുപോലെ തന്നെ ഭാരതത്തിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള വീട് നൽകുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷം വീടുകൾ അതിനുവേണ്ടിയുള്ള നിർമ്മാണ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് എനിക്ക് പറയുവാൻ. ഏതാണ്ട് 1 ലക്ഷം വീടുകൾ അതിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കേരള കെ ജോ ഗരീബ് പരിവാർ ഗംഭീർ ബിമാരി കി സ്ഥിതി മേ ഇലാജ് നഹീ കരാ പാതേ തേ ഐസേ 36 ലാഖ് മരീജോ നേ ആയുഷ്മാൻ ഭാരത് യോജന കെ തഹത് അപ്നാ മുഫ്ത് ഇലാജ് കർവായാ ഹൈ ഇസ്സേ മേരേ കേരള കെ गरीब मरीजों के इतना फायदा हुआ है और गरीब मरीजों के 3,000 करोड़ रुपए खर्च होने से बचे हैं। കേരളത്തിലെ ദരിദ്രർക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിനുള്ള സാഹചര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള 36 ലക്ഷം രോഗികൾക്ക് ആയുഷ്മാൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ള രോഗികൾക്ക് എന്റെ കേരളത്തിലെ ഇങ്ങനെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് അങ്ങനെ ചികിത്സ നൽകുന്നതിന് വേണ്ടി 3,000 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ആജ് കേന്ദ്ര സർക്കാർ ദേശ് കെ ഹർ ഗർ ഹർ ജില്ലേ മേ കം സേ കം ഏക് മെഡിക്കൽ കോളേജ് ഖോൽനേ പർ ബൽ ദേ റഹി ഹൈ. इस अभियान का बहुत बड़ा फायदा केरला के युवाओं को यहां नर्सिंग की पढ़ाई करने वाली बेटियों को होने वाला है। इन केंद्र सरकार राज्य ओरों जिले चुरी मेडिकल कॉलेज स्थापित प्राधान्य नल्को ई पद्धति केरल युवाक प्रत्येक नर्सिंग पढ़ी पे कुछ गुण कंतोषमु आजादी के अमृत काल में देश आधुनिक इंफ्रास्ट्रक्चर पर बहुत ज्यादा बल दे रहा है। केरला में भी अलग अलग परियोजनाओं पर भाजपा की केंद्र सरकार करीब करीब 1,00,000 करोड़ रुपए खर्च कर रही है केरल में। ये ആസാദിക അമൃതകാലത്തിൽ രാജ്യത്ത് ആധുനികമായിട്ടുള്ള അടിസ്ഥാന വികസന പദ്ധതികൾ
केंद्र सरकार प्राधान्य नल्कय व्यत पद्धति अस्थान भारतीय जनता पार्टी सरकार ऐसी रूप चलवाकी सोषम कनेक्टिविटी पर आज जितना केंद्र सरकार फोकस कर रही है वो अभूतपूर्व है। थोड़ी देर बाद कोची मेट्रो और रेलवे से जुड़े अनेक प्रोजेक्ट का लोकार्पण और शिलान्यास भी होने वाला है। केरल दिले कनेक्टिविटी की वेंडी इन्ना केरल दिले केंद्र दिले सरकार यत्रमात्र प्राधान्य अदर अभूतपूर्व रीति प्राधान्य समय ई कोची मेट्रो अलवे बंद अनेक पद्धति जन समर्पय शिलास्थापन रोड और हाईवे से जुड़े 50,000 करोड़ रुपए से ज्यादा के प्रोजेक्ट पर आज केरला में काम चल रहा है। पीएम ग्राम सड़क योजना के तहत बीते वर्षों में केरला के गांवों में 3,500 किलोमीटर से अधिक की सड़कें बनाई गई हैं। अब केरल हाईवे अट बंद ऐसा 50,000 करोड़ रूप अूप प्रोजक्ट के वे मच्छा प्रधानमंत्री ग्राम सड़क योजन अलग वर्ष ൂപയുടെ അധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ റോഡ് വികസനത്തിന് വേണ്ടി നടത്തി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്। കേരള കെ ഹർ ഗാവ് മേ തേജ് ഇന്റർനെറ്റ് ഹോ ഇസ്കെ ലിയേ ഹം ലഗാതാർ കാം കർ രഹേ ഹേ കേരള കെ ഹർ ഗ്രാം പഞ്ചായത്ത് കോ ഓപ്റ്റിക്കൽ ഫൈബർ സേ ജോഡാ ജാ ചുക്കാ ഹേ। അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ അതിവേഗതയിലുള്ള ഇന്റർനെറ്റ് അത് സാധിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്। അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഓപ്റ്റിക്കൽ ഫൈബർ അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്। ഹമാരി സർക്കാർ ദേശ് കെ ഛോട്ടേ കിസാനോ ഓർ ഹമാരെ മച്ഛലി പാലകോ കെ ഹിതോ കോ ലേക്കർ ബി बहुत संवेदनशील है। അതുപോലെ തന്നെ നമ്മുടെ സർക്കാരോ രാജ്യത്തെ ചെറിയ ഇടത്തരം കൃഷിക്കാർക്ക് വേണ്ടിയും അതുപോലെ മത്സ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അവരുടെ ക്ഷേമനത്തിനു വേണ്ടി വളരെ താൽപര്യത്തോടെ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്। പിഎം കിസാൻ സമ്മാൻ നിധി കാ ലാഭ് കേരള കെ 37 ലക്ഷം കിസാൻ പരിവാരോകോ ഹോ റഹാ ഹൈ ഉൻകെ ബാങ്ക് അക്കൗണ്ട് മേ अब तक लगभग 7,000 करोड़ रुपए जमा किए जा चुके हैं। അതുപോലെ തന്നെ കേരളത്തിലെ പിഎം കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3.5 ലക്ഷം കുടുംബങ്ങൾ അതിന്റെ ഗുണങ്ങൾ കിട്ടുകയാണ്। അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 37 ലക്ഷം ആ കൃഷി കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നു। അത് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു। യേ ബി പഹലി ബാർ ഹുവാ ഹൈ ജബ് മച്ഛുവാരോ ബി കിസാനോ കി തരഹ ഹി കിസാൻ ക്രെഡിറ്റ് കാർഡ് മിൽ റഹാ ഹൈ। ഇപ്പോൾ പിഎം മത്സ്യ സമ്പദ യോജന കെ തഹത് മച്ഛുവാരോ കി സാമൂഹിക സുരക്ഷ ബി സുനിശ്ചിത ഹോ റഹി ഹൈ ഓർ ഉനേ ആധുനിക നാവേ ബി മിൽ റഹി ഹൈ। അതുപോലെ ആദ്യമായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മത്സ്യം ആ മീൻപിടുത്തക്കാർക്കും ആ ക്രെഡിറ്റ് കാർഡുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണ്। മത്സ്യ സമ്പദയുടെ അടിസ്ഥാനത്തിൽ ആ കൃഷിക്കാർക്ക് മത്സ്യ പ്രവർത്തകർക്ക് സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയാണ്। അങ്ങനെ സാമൂഹികമായിട്ടുള്ള സുരക്ഷ നൽകുകയും അതോടൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള വള്ളങ്ങൾ അവർക്ക് കൊടുക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്।
पूरे देश में जहां जहां राज्यों में भी भाजपा की सरकारें हैं वहां तो तेजी से विकास हो रहा है, क्योंकि डबल इंजन की सरकार है। डबल इंजन की सरकार केरल का विकास को भी नई ऊंचाई पर पहुंचा सकती है। ये भाजपा की ताकत केरल के काम आने वाली है। भारत बीजेपी सरकार अवड़े विकसन वाले शक्त मोटे अण इर एंजि सरकार तीर्च इंजि सरकार ई के संबंध विकसन अत्युचल मोटी अुण अब तीर्च बीजेपी शक्ति का कोरोना महामारी 100 साल के सबसे बड़े संकट के रूप में हमारे बीच आई। आज दुनिया के बड़े बड़े देश खाद्यान्न के संकट और कई गुना बड़ी महंगाई से जूझ रहे हैं। ये कोरोना महामारी ഏതാണ്ട് 100 വർഷ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി സങ്കടമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയുണ്ടായി. ഇന്ന് ലോകത്തിലെ വലിയ വലിയ രാജ്യങ്ങളെ ഭക്ഷ്യധാന്യത്തിന്റെ ക്ഷാമം അത് നേരിടുകയാണ്. മാത്രമല്ല വിലവർദ്ധനവ് കൊണ്ട് അവരെ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ് വൈശ്വിക മഹാമാരിക്ക് ദൗരാൻ പിഎം ഗരീബ് കല്യാൺ യോജനക്ക് തഹത് केरला के लगभग 1.5 करोड़ लोगों को हमारी सरकार मुफ्त राशन दे रही है। इस पर केंद्र सरकार ने 6,000 करोड़ रुपए से ज्यादा खर्च किए हैं। ये विश्व महामारी काल घटो पीएम गरीब कल्याण योजना अस्थान केरलोड़ जन सौजन् केंद्र सरकार ऐसी रूप कूड़ल चलव याग्रह समय में भारत अपनी ठोस नीतियों और निर्णयों के वजह से विश्व में स्थायित्व और विकास का प्रमुख केंद्र बनकर उभरा है। ये दुरंत काल घटो भारत अन नीति अस्थान निर्णायक रीति लोकत ऐसन प्रमुख केंद्र ई भारत मारी। आप सबने अखबारों में शायद पढ़ा होगा, टीवी पे सुना होगा, देखा होगा, कल जो जीडीपी के आंकड़े आए हैं वो भारत के तेज विकास और रोजगार के बढ़ते हुए अवसर को दिखाते हैं। पिछले कुछ महीनों से जीएसटी के आंकड़े भी नए रिकॉर्ड बना रहे हैं। विकास कार्यों पर केंद्र सरकार लगातार अपना इन्वेस्टमेंट भी बढ़ा रही है। पत्र टीवी वाईक ऐसा जी डी पी आ संख्य वर्धि भारत ऐसा अतिवेग विकसन मार्ग चलो तवसर वर्धि अगने अल दुर कल നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജിഎസ്ടിയുടെ ആ വളർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഏതാണ്ട് എല്ലാ രംഗത്തും മുതൽ മുടക്ക് നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുജെ ഖുഷി ഹൈ കി കേരളക്കെ ലോക് അബ് ബിജെപി കോ ഏക് നയി ഉമ്മീദ് കെ രൂപ് മേ ദേഖ്നേ ലഗേ ഹൈ. ये केरला के लोग ये समझने लगे हैं कि भाजपा
बदलाव लाने, देश और राज्य का विकास करने के लिए ईमानदारी से प्रयास करती है। जन भारतीय जनता पार्टिये और प्रतीक्षोड़ अीति का जन मनस भारतीय जनता पार्टी मरत ई राज्य वि सत्यसंधम प्रवर्त जन मनस आज तेज विकास की राह में, युवाओं की आकांक्षाओं की राह में अगर सबसे बड़ा कोई रोड़ा है, बहुत बड़ा रोड़ा है, तो वो रोड़ा है भ्रष्टाचार। मैंने इस 15 अगस्त को लाल किले से भी कहा था कि भ्रष्टाचार के खिलाफ निर्णायक लड़ाई का समय आ गया है। വികസനത്തിന് മാർഗത്തിലോ പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രതീക്ഷയുടെ മാർഗത്തിലോ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അഴിമതിയാണ്। ഞാൻ ആഗസ്റ്റ് 15-ന് ആ ചുവപ്പ് കോട്ടയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, ഈ അഴിമതിക്കെതിരെ നിർണായകമായിട്ടുള്ള യുദ്ധം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി। ലേക്കിൻ ഹം യേ ബി ദേഖ് രഹേ कि जैसे जैसे भ्रष्टाचारियों पर एक्शन हो रहा है तो देश की राजनीति में नया पोलराइजेशन भी शुरू हो गया है। भ्रष्टाचार और भ्रष्टाचारियों को बचाने के लिए कुछ राजनीतिक दल खुलकर के सामने आ गए हैं, संगठित होने का प्रयास कर रहे हैं। देश और केरला के लोगों को ये भ्रष्टाचारियों को बचाने वालों से लगातार सतर्क रहना है। ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, എപ്പോഴൊക്കെ ഈ അഴിമതിക്കാർക്ക് നേരെ നടപടി എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാഷ്ട്രീയത്തിലെ പുതിയ ധ്രുവീകരണം ഉണ്ടാകുകയാണ്। ആ അഴിമതിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ കക്ഷികൾ തുറന്ന് രംഗത്ത് ഇറങ്ങുകയാണ്। എനിക്ക് പറയുവാനുള്ളത് ഈ രാജ്യത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം, ഇതിനെപ്പറ്റി ബോധ്യമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്। സാധ്യോ ഹം ഓണം കാ ത്യോഹാർ മനാ രഹേ ഹേ സാത് സാത് ആജ് ഋഷി പഞ്ചമി ഭി കാ ദിൻ ഹേ। आज ऋषि पंचमी के अवसर पर मैं देश के हर ऋषि संतान को नमन करता हूं। केरला की पवित्र धरती ने ऐसी अनेक महान संतानें देश को दी है जिन्होंने देश की चेतना को जागृत रखा। ओणम आघोषिक्कुकयाण, സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഇന്ന് ഋഷിപഞ്ചമി കൂടിയാണ്। ഈ ഋഷിപഞ്ചമിയുടെ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഋഷി വര്യന്മാരെ ഞാൻ നമിക്കുകയാണ്। കേരളത്തിലെ ഈ പവിത്രമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അനേകം ഈ ഋഷിവര്യന്മാർ ദേശത്തെ സംഭാവന ചെയ്തിട്ടുണ്ട്। ഈ ദേശത്തിന്റെ ഈ രാജ്യത്തിന്റെ ചേതനയെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങളെ ഞാൻ സ്മരിക്കുകയാണ്। ആദി ശങ്കരാചാര്യജിനെ ജിസ് പ്രകാർ ഭാരത് കോ ഏക് സൂത്രമേ പിരോയ, ഭാരത് കോ ആധ്യാത്മ സേ ജോഡ, വോ ആജ് ഭി ഭാരതീയതാ കീ മജ്ബൂത് കടി ഹൈ। യേ മേരാ സൗഭാഗ്യ ഹൈ, इस कार्यक्रम के बाद कुछ देर बाद मुझे उनके जन्म क्षेत्र में भी जाने का और उस पवित्र धरती को प्रणाम करने का सौभाग्य मिलेगा। आदिशंकर एनो भारत एक सूत्र कोर्त
അതുപോലെ തന്നെ ആധ്യാത്മികതയിലൂടെ ഒന്നാക്കിയത ഇന്ന് മതേകത്തിന്റെ ആ സംഭാവന മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴോ ഞാൻ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലത്ത് പോകുകയാണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഉണങ്ങുവാൻ വേണ്ടി പോകുകയാണ്. അതിനുവേണ്ടി എനിക്ക് തീർച്ചയായിട്ടും ആഹ്ലാദമുണ്ട്. ആദി ശങ്കരാചാര്യജിനെ ജോ പരമ്പര സ്ഥാപിത് കി ഉസ്കോ കേരള സേ നിക്ലി അനേക വിഭിധിയോ നെ ആഗെ ബഡായാ ഉസ്കാ വിസ്താർ കിയാ. പൂജ്യ ശ്രീ നാരായണ ഗുരു, പൂജ്യ ശ്രീ ചട്ടമ്പി സ്വാമികൾ, പൂജ്യ ശ്രീ അയ്യ വെങ്കട സ്വാമികൾ, പൂജ്യ മഹാത്മാ അയ്യങ്കാളി ഓർ അന്യ ഗുരുവോ നെ സമാജ മേ ഫൈലി ബുരായിയോ കോ ദൂർ കർനെ മേ ബഹുത് ഹീ അഹം ഭൂമിക നിഭായി ഹൈ. ആദി ശങ്കരാചാര്യരുടെ ആ പരമ്പര അദ്ദേഹം സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൽ നിന്ന് അനേക ഋഷിവര്യന്മാര് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയുണ്ടായി. ശ്രീനാരായണ ഗുരു, ശ്രീ ചട്ടമ്പസ്വാമികൾ, ശ്രീ അയ്യ വൈകുണ്ഠസ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി അവർ, അതേപോലെ തന്നെ മറ്റുള്ള ഗുരുക്കന്മാര്, അവരെല്ലാം ഈ സമൂഹത്തിലെ ദുഷ്ടതകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അനാചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെ ആ മഹത്തായിട്ടുള്ള സേവനം തീർച്ചയായിട്ടും സ്മരിക്കുകയാണ്. ഇൻ മഹാൻ വിഭൂതിയോ സേ പ്രേരണ ലേക്കർ हम विकसित भारत के संकल्प को सिद्ध करेंगे. इसी कामना के साथ आप इतनी बड़ी तादाद में एयरपोर्ट पे आकर के स्वागत सम्मान कर रहे हैं, मैं आप सबका हृदय से आभार व्यक्त करता हूं और फिर एक बार ओणम की अनेक अनेक शुभकामनाएं देता हूं. ഈ മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ പുതിയ ഒരു വികസന സങ്കല്പത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യം നേടുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എത്രയും വലിയ രീതിയിൽ ഈ എയർപോർട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഭാരത് മാതാ കീ ജയ്.